câmera. ഇരുമ്പാമ്പുളി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. മാന്തളഗറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അതിന് ഇരുമ്പാമ്പുളി അരിഞ്ഞു വെച്ചു, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഉള്ളി. ഇത് മാന്തള ഒന്ന് നേരേക്ക് കുറച്ച് മഞ്ഞപ്പൊടി തിരുമ്പി വെച്ചിരിക്കുകയാണ് കേട്ടോ. തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി കറി പാകം ചെയ്യാം. നമുക്ക് എല്ലാ കൂട്ടും ഒന്നിച്ചിടാവുന്നതാണ്. ഇരുമ്പാമ്പുളിക്ക് അത്ര വേവില്ല, അതുകൊണ്ട് ഇരുമ്പാമ്പുളി എല്ലാം നമുക്ക് ഒന്നിച്ചിടാം. മാന്തള ചേരുവകളെല്ലാം ഉണ്ട് കേട്ടോ. വറ്റിച്ചെടുക്കാണ്, അധികം വെള്ളം ഒഴിക്കുന്നില്ല. അപ്പൊ എല്ലാ ചേരുവകളും ചേർത്തു. ഇനി അതുപോലെ തേങ്ങയാണുള്ളത്, അത് കുറച്ചൊന്ന് വെന്തതിന് ശേഷമാണ് ചേർക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പ് മാന്തള ഉള്ളത് കൊണ്ട് കുറച്ച് ഉപ്പിടുകയാണ്. അതുപോലെ മാന്തളിലെ മഞ്ഞപ്പൊടി കുറച്ച് ചേർത്തുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുള്ളൂ. മിളക് പൊടി കുറച്ച്. ഇനി കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കാനുള്ളത്. കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ മാന്തള കറി റെഡി ആയിരിക്കുകയാണ്. അത് നല്ലോണം 4 മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ചേർക്കാം. ചെറുതായി ഒന്ന് തള കയറുമ്പോൾ വാങ്ങി വയ്ക്കാം. തേങ്ങ ഒഴിച്ച് തള കയറിയിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് വാങ്ങാം. കറി റെഡി ആയിട്ടോ. ഉള്ളി മൂപ്പിച്ച് ഒഴിക്കുകയാണ്. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ട് നമുക്ക് വിളക്ക് നമ്മുടെ ഉള്ളി നന്നായി ചുവന്നു വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചോ. മാന്തള ഇരുമ്പാമ്പിളി കറി റെഡിയായി.